പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് മെഡിക്കൽ ലാബുകളിൽ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ സ്പിൽ കിറ്റിനെ കുറിച്ച് പഠിക്കാം. ഒരു ലാബാകുമ്പോൾ അവിടെ ഒരുപാട് കെമിക്കൽസുകൾ ഉണ്ടാവും, ആസിഡ്സ് ഉണ്ടാവും. നിത്യേന ഉപയോഗിക്കുന്നതാകുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് സ്പില്ല് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ സേഫ്റ്റിയും അതേപോലെ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹസാർഡ് കെമിക്കൽസിൻ്റെയും നോൺ ഹസാർഡ് കെമിക്കൽസിൻ്റെയും ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ലാബുകളും യുനീക്കാണെന്ന് നമുക്കറിയാം. ലബോറട്ടറി ഓതറൈസേഷൻ്റെ ഭാഗമായിട്ട്, അക്രഡിറ്റേഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന റൂൾസിൽ കെമിക്കൽ സ്പില്ലിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഒരു ലാബ് ഓർഗനൈസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കെമിസ്ട്രി ബയോ കെമിസ്ട്രി ലാബുകളിൽ അല്ലെ ലാബിൻ്റെ സ്റ്റോറുകളിലൊക്കെ കെമിക്കൽ സ്പിൽ കിറ്റ് അത്യാവശ്യമാണ്. വലിയ റിസർച്ച് ലാബുകളിലൊക്കെ ലാർജ് കെമിക്കൽ സ്പിൽ കിറ്റുകൾ കാണാറുണ്ട്. അവിടെ കെമിക്കൽ സ്പിൽ കിറ്റ് മാത്രമല്ല, മെർക്കുറി പോലുള്ള വെരി ഹസാർഡ് കെമിക്കൽസ് സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെർക്കുറി സ്പിൽ കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സാധാരണ ജനറൽ മെഡിക്കൽ ലാബുകളിൽ ജനറൽ കെമിക്കൽ സ്പിൽ കിറ്റാണ് കാണാറുള്ളത്. ഇത് നമ്മുടെ ലാബിലെ കെമിക്കൽ സ്പിൽ കിറ്റാണ്. ഇതിൽ വൈറ്റ് കളറിൽ കാണുന്നത് അബ്സോർബൻ്റ് മെറ്റീരിയൽസാണ്, അബ്സോർബൻ്റ് ക്ലോത്ത്സാണ്. ഇതേപോലെയാണ് നമ്മൾ കെമിക്കൽ സ്പിൽ കിറ്റ് ചെയ്യേണ്ടത്. ഈ ബോക്സിനുള്ളിൽ കുറേ ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഐറ്റംസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി ഒരു നോർമൽ സ്പിൽ കിറ്റിൽ ഉണ്ടാവേണ്ട കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു സ്പിൽ ബോക്സിൽ വെച്ചിരിക്കേണ്ട കണ്ടൻസ് നോക്കാം. അതിലൊന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോളി പ്രൊപ്പലൈൻ അല്ലെങ്കിൽ പോളി എത്തിലീൻ ബക്കറ്റാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ ടോപ്പും കൂടെ വേണം. ബക്കറ്റ് തന്നെ ആവണമെന്നില്ല, ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബാഗ് ഒക്കെ ആയാലും മതിയാവും. രണ്ടാമത്തത് ജനറൽ ക്ലിനിക്കൽ സ്പിൽ കിറ്റിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള PPE കിറ്റാണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അതിൽ ഐ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഗൂഗിൾസ് വേണം, അതേപോലെ ഗ്ലൗസ് വേണം, അത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. മൂന്നാമത്തത് ചില ടൂൾസുകൾ വേണം. കെമിക്കൽ റെസിസ്റ്റൻ്റ് ആയ അല്ലെങ്കിൽ നോൺ സ്പാർക്കിംഗ് ആയിട്ടുള്ള, അത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ മതി, ഡസ്റ്റ് പാൻ അല്ലെങ്കിൽ സ്കൂപ്പ്, ബ്രഷ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അടുത്തത് നാലാമത്തത് ഇനേർട്ട് അബ്സോർബൻസ്. ഇനേർട്ട് അബ്സോർബൻസ് എന്നാൽ കെമിക്കൽ സ്പില്ല് ചെയ്താൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, എന്നാൽ യാതൊരു കെമിക്കൽ റിയാക്ഷനും സംഭവിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഇനേർട്ട് അബ്സോർബൻസ് എന്ന് പറയുന്നത്. അത് പല വെർമിക്കുലേറ്റ് ഉണ്ട്, സാൻഡ്, ക്ലേ, അബ്സോർബൻ്റ് സോക്സ് ഓർ പില്ലേഴ്സ്, പേപ്പർ ടവേൽസ്, ഇതെല്ലാം അതിൽ വരുന്നതാണ്. അഞ്ചാമത്തത് ന്യൂട്രലൈസിങ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് മെറ്റീരിയൽസാണ്. എന്ന് പറഞ്ഞാൽ കെമിക്കൽ സ്പില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ആസിഡാവാം, ആൽക്കലി ആവാം, അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന മറ്റു ചില കെമിക്കൽസ് കൂടെ സ്പിൽ കിറ്റിൽ നിർബന്ധമാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. അഥവാ ആസിഡാണ് സ്പില്ല് ചെയ്യുന്നതെങ്കിൽ ആ ആസിഡിനെ ട്രീറ്റ് ചെയ്യാൻ സ്പിൽ കിറ്റിൽ സാധാരണ വെക്കുന്നത് സോഡിയം കാർബണേറ്റോ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് പൗഡറോ ആയിരിക്കും. എന്നാൽ ആൽക്കലിയാണ് സ്പില്ല് ചെയ്തതെങ്കിൽ സിട്രിക് ആസിഡ് പോലുള്ള കെമിക്കൽസാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ചില സോൾവെൻസ് ആയിരിക്കും സ്പില്ല് ചെയ്ത് പോവുക. അത്തരം സന്ദർഭങ്ങളിൽ വെക്കുന്ന വസ്തുക്കളുണ്ട്. പിന്നെ സോൾവെൻസൊക്കെ മിക്കവാറും വേപ്പറൈസ് ചെയ്തു പോകാൻ സമയം അനുവദിക്കുന്നത് നല്ലതാണ്. ആറാമത്തത് കെമിക്കൽ റെസിസ്റ്റൻ്റ് ബാഗ്സാണ്. അത് ഫസ്റ്റ് പറഞ്ഞതുപോലെ പോളി പ്രൊപ്പലൈൻ കൊണ്ടോ അല്ലെങ്കിൽ പോളി എത്തിലൈൻ കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള ഹൈ ഡെൻസിറ്റി ഉള്ള ഒരു ബാഗാണ് അതിനാവശ്യം. ലാസ്റ്റ് ഐറ്റം ഹസാർഡസ് വേസ്റ്റ് ടാഗാണ്. ആ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ഹസാർഡസ് ബാഗൊക്കെ ടൈ ചെയ്യാൻ, അതിനുശേഷം പ്രോപ്പർ പൊസിഷനിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് കെമിക്കൽ സ്പിൽ കിറ്റിൽ ഉണ്ടാവേണ്ടത്. നേരത്തെ നമ്മൾ മെർക്കുറി സ്പിൽ കിറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. നോർമൽ കെമിക്കൽ സ്പിൽ കിറ്റിൽ മെർക്കുറി സ്പിൽ ബാഗ് കൂടെ ആഡ് ചെയ്താൽ അത് നല്ലൊരു പ്രൊസീജിയർ ആയിരിക്കും. ഒരു ലാർജ് കെമിക്കൽ സ്പില്ലൊക്കെയാണ് നടന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈഫ് ത്രെട്ടണിങ് എമർജൻസി നമ്പറിൽ വിളിച്ച് റെസ്ക്യൂ ടീമിൻ്റെ സഹായം ഉറപ്പുവരുത്തേണ്ടതാണ്. നോർമലി ദേഹത്തൊക്കെ കെമിക്കൽ സ്പില്ലായാൽ പെട്ടെന്ന് തന്നെ
കണ്ണും മുഖവും റണ്ണിങ് വാട്ടറിൽ, ടാപ്പ് വാട്ടറിൽ ഒരു 10-15 മിനിറ്റ് കഴുകണം. പെട്ടെന്ന് തന്നെ ക്ലോത്ത്സ് റിമൂവ് ചെയ്യുക, അതേപോലെ ആ ഏരിയ ഇവാക്വേറ്റ് ചെയ്യുക, മറ്റുള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുക. അതുമൂലം ഇഞ്ചറിയുടെ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കെമിക്കൽ സ്പിൽ കിറ്റ് ഉപയോഗിച്ചുള്ള ക്ലീനിങ് പ്രൊസീജിയർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞ് ഈ വീഡിയോ ബോറടിപ്പിക്കുന്നില്ല. നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.